നമസ്കാരം. പേജർ ആക്രമണമാണല്ലോ ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത്. അതായത് ജൂതന്മാർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് ഈ തീവ്രവാദികളെയെല്ലാം ഇല്ലാതാക്കിയേ അടങ്ങൂ എന്നുള്ളത്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? അത് അവിടുത്തെ പ്രസിഡന്റ്, ഇസ്രായേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹു ആണ്. നെതന്യാഹുവിനെതിരെയും ഈ യുദ്ധം തുടർന്നുകൊണ്ട്, അതായത് ഹമാസിനെതിരായ യുദ്ധമൊക്കെ പലസ്തീനിൽ നടത്തുന്നതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ തന്നെ പ്രസിഡന്റ് പറയുന്നുണ്ട്, ഇവരെ ഇല്ലാതാക്കിയേ ഞങ്ങൾ അടങ്ങുകയുള്ളൂ, കാരണം ഇനി സഹിച്ചു നിൽക്കാൻ പറ്റില്ല. ഏത് നേരവും ഈ ഒരു രാജ്യത്തിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് അവരുടെ അവസാനം കണ്ടേ ഞങ്ങൾ യുദ്ധമുഖത്ത് നിന്ന് പിന്മാറൂ എന്നാണ് പറയുന്നത്. എന്തായാലും തലയ്ക്ക് സമാധാനമില്ലാതെ ആയതോടുകൂടി അടുത്ത നീക്കവും ഈ തീവ്രവാദി ഗ്രൂപ്പുകൾ ചേർന്ന് നീക്കം നടത്തുകയാണ്. അത് മറ്റൊന്നുമല്ല, പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാനുള്ള നീക്കം കൂടി നടത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് നെതന്യാഹു ഉൾപ്പെടെയുള്ള ഉന്നതരെ വധിക്കാനാണ് ഇറാന്റെ പിന്തുണയോടെ ഗൂഢാലോചന നടത്തിയത് എന്നുള്ളതാണ് സംശയിക്കുന്നത്. അതിന് അറസ്റ്റിലായതാണെങ്കിൽ ഒരു ഇസ്രായേലി പൗരനുമാണ്, തുർക്കിയുമായി ബന്ധമുള്ള ഒരു വ്യവസായിയാണ് ഇയാൾ എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇസ്രായേലി സുരക്ഷാ സേനയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതാണ് വിവരം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ്, ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻബെത്തിന്റെ മേധാവി എന്നിവരെ വധിക്കുന്നതിന്റെ സാധ്യതകളെല്ലാം ചർച്ച ചെയ്യാനാണ് ഇറാനിൽ രണ്ട് യോഗങ്ങൾ നടന്നത് എന്നതാണ് വിവരം. ഈ രണ്ട് യോഗങ്ങളിലും ഇയാൾ പങ്കെടുത്തു എന്നുള്ളതും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ പറയുന്നു. കഴിഞ്ഞ മാസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്നാണ് ഷിൻബെത്തും ഇസ്രായേലി പോലീസും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചിട്ടുള്ളത്. ഇസ്രായേലി പോലീസിനെ നമുക്കറിയാം, ഷിൻബെത്ത് എന്ന് പറയുന്നത് മൊസാദ് പോലെ തന്നെ അവരുടെ ഒരു അന്വേഷണ ഏജൻസി തന്നെയാണ്. അതുപോലെയുള്ള മറ്റൊരു ഏജൻസിയുടെ പേരാണ് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞത്. അത് യൂണിറ്റ് 8200 കുറിച്ചായിരുന്നു. അതും ഇസ്രായേലിൻ്റെ മറ്റൊരു വിങ് ആണ്. അതായത് രഹസ്യ ഓപ്പറേഷനുകൾ നടത്തി അവർക്ക് അവരുടെ സുരക്ഷയെ ബാധിക്കുന്നവരെയൊക്കെ വധിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഏജൻസികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് മൊസാദ്, ഷിൻബെത്ത്, യൂണിറ്റ് 8200 എന്നുള്ള ഏജൻസികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഇസ്രായേലി ചാരനെ, അതായത് ഇറാന് വേണ്ടിയിട്ട് ചാരപ്പണി നടത്തിയിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാനുള്ള യോഗങ്ങളിൽ പങ്കെടുത്ത ആളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഷിൻബെത്തും ഇസ്രായേലി പ്രതിരോധ സേനയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. രണ്ട് തവണയും വളരെ അതീവ രഹസ്യമായിട്ട് തന്നെയാണ് ഇയാൾ ഇറാനിലേക്ക് പോയത് എന്നതാണ് വിവരം. ദൗത്യം നടപ്പാക്കാനായിട്ട് ഇറാന്റെ പക്കൽ നിന്ന് ഇയാൾ പണം കൈപ്പറ്റി എന്നുള്ളതും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ദക്ഷിണ ഇസ്രായേൽ നഗരമായ അഷ്കലോണിൽ നിന്നുള്ള മോതി മാമൻ എന്നുള്ള 73-കാരനാണ് അറസ്റ്റിലായത്. ഒരുപാട് കാലം തുർക്കിയിൽ താമസിച്ചിരുന്ന ഇയാൾക്ക് അവിടെയുള്ള തുർക്കിഷ് ഇറാനിയൻ പൗരന്മാരുമൊക്കെ ആയിട്ട് അടുത്ത ബന്ധമുണ്ടെന്നുള്ളത് റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ വർഷം ഏപ്രിൽ മോതി മാമൻ രണ്ട് തുർക്കിഷ് പൗരന്മാരുടെ ഇടനിലയിൽ ഇറാനിൽ താമസിക്കുന്ന കോടീശ്വരനായിട്ടുള്ള എഡ്ഡി എന്നയാളുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് സമ്മതം മൂളുകയായിരുന്നു ചെയ്തത്. ഇയാളുടെ പ്രതിനിധികളായ രണ്ടു പേരുമായിട്ടാണ് ഈ മോതി മാമൻ എന്നയാൾ കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതാണ് വിവരം. തുർക്കിയിലെ സിറിയൻ അതിർത്തിക്ക് സമീപമുള്ള നഗരമുണ്ട് സമൻ ദാഗ്, അവിടെയായിരുന്നു കൂടിക്കാഴ്ച. അവിടെ വെച്ച് ഇയാൾ എഡ്ഡിയുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് ഇസ്രായേലി പോലീസ് പറയുന്നത്. മെയ് മാസത്തിൽ സമൻ ദാഗിൽ വീണ്ടും കൂടിക്കാഴ്ച നടക്കുകയും ചെയ്തിട്ടുണ്ട്. എഡ്ഡിക്ക് ഇറാനിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തതുകൊണ്ട് മോതി മാമനെ കിഴക്കൻ തുർക്കിയിലെ അതിർത്തി വഴി രഹസ്യമായിട്ട് ഇറാനിൽ എത്തിച്ചു എന്നും ഇറാനിൽ വെച്ച് മാമൻ എഡ്ഡിയുമായും ഇറാൻ സുരക്ഷാ സേനയിലെ അംഗമെന്ന പരിചയപ്പെടുത്തിയിട്ടുള്ള ഖ്വജ എന്നയാളുമായിട്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. എഡ്ഡിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. ഓഗസ്റ്റിൽ വീണ്ടും മാമൻ ഇറാനിൽ എത്തുന്നുണ്ട്. എഡ്ഡി ഉൾപ്പെടെയുള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിലാണ് പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഉൾപ്പെടെയുള്ള ഉന്നതരെ വധിക്കാനുള്ള ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് എന്നതാണ് വിവരം. ഇതിനുശേഷം ഇസ്രായേൽ എത്തിയപ്പോഴാണ് മോതി മാമൻ അറസ്റ്റിലാകുന്നതെന്നും ഷിൻബെത്ത് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ലെബനനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയും
ഇസ്രയേലും തമ്മിൽ വളരെ രൂക്ഷമായിട്ടുള്ള ഒരു സംഘർഷം നടക്കുകയാണ്. ഈ സംഘർഷം നടക്കുന്നതിനിടെയാണ് ഈ അറസ്റ്റിൻ്റെ വാർത്ത കൂടി പുറത്തു വരുന്നത്. ഹിസ്ബുള്ള അംഗങ്ങൾ ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന പേജറുകൾ പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിക്കുകയും, നിരവധി പേർ എന്ന് പറഞ്ഞാൽ ഹിസ്ബുള്ള കേഡർമാരാണ് മരിച്ചിട്ടുള്ളത് എന്നതാണ് വിവരം, നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തതിന് പിന്നാലെയാണ് ഇതെന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്രയേലി പ്രതിരോധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫായിരുന്ന മോഷെ യാലോൻ ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നവരെയാണ് വധിക്കാൻ ഹിസ്ബുള്ള പദ്ധതിയിടുന്നതായി കഴിഞ്ഞയാഴ്ച ഇസ്രയേൽ ആരോപിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ എണീറ്റു നിൽക്കാൻ ജീവനില്ലാത്ത അവസ്ഥയിലാണ് ഹിസ്ബുള്ളയുള്ളത് എന്നുള്ളത് മറ്റൊരു വിവരം. എന്തായാലും ഈ ഹിസ്ബുള്ളയ്ക്കൊപ്പം ചേർന്നിട്ടാണ് ഇറാൻ ഇസ്രയേലി പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാൻ പദ്ധതി ഇടുന്നത്. എന്തായാലും ഈ പദ്ധതി പൊളിഞ്ഞതോടുകൂടി ഇറാന്റെ കാര്യത്തിലൊരു ധാരണയായിട്ടുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. കാരണം ഇപ്പോൾ ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഹിസ്ബുള്ള കേഡർമാരെയൊക്കെ ഒരു വശത്ത് നിന്ന് അങ്ങോട്ട് ഇല്ലാതാക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഒരു വശത്ത് നിന്ന് ഇല്ലാതാക്കുക എന്നത് തുടങ്ങിയെങ്കിലും ഇപ്പോൾ പരോക്ഷമായിട്ട് എവിടെയൊക്കെ ഇവർക്കെതിരെ തീവ്രവാദികൾ ഉണ്ടോ ഇതിനെ എല്ലാവരെയും അടിച്ച് ഇല്ലാതെയാക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് റെയ്സിനെ ഉൾപ്പെടെയൊക്കെ വധിച്ചിട്ടുള്ള സന്ദർഭങ്ങളാണ് ഇതിനു മുൻപ്. അതുകൊണ്ട് തന്നെ ഇറാൻ ഇത്തരത്തിലൊരു പദ്ധതി ഇടുമ്പോൾ അതിനുള്ള പ്രതികാരമാണോ എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിനുള്ള പദ്ധതിയാണ് ഇടുന്നതെങ്കിൽ ഇനി ഭൂമുഖത്ത് ഇറാൻ ഉണ്ടാകുമോ എന്നുള്ളതും കൂടി ചിന്തിക്കേണ്ട വിഷയമാണ്. അതിന് സാധ്യത കാണുന്നില്ല. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാനുള്ള പദ്ധതി ഇട്ടു, അത് പുറത്തു വന്നു എന്നതോടുകൂടി തന്നെ ഇറാന്റെ കാര്യത്തിൽ ഒരു അന്ത്യകൂദാശ ഇസ്രയേൽ നടത്താൻ തന്നെയാണ് സാധ്യത. നന്ദി.